കുഞ്ഞാടിൻ്റെ തോലൂരിഞ്ഞു മാന്തി കീറും പോലെ രക്തം മൂലം ദേഹത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രമവ ഉരിഞ്ഞിടുന്നു ചേർന്ന വസ്ത്രം അവർ ഉരിഞ്ഞിടുന്നു. പത്താം സ്ഥലം. ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. മിശേൽ, സ്നേഹമുള്ളവരെ, നോമ്പില് നമ്മൾ ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് പത്താം സ്ഥലത്ത് നമ്മൾ കാണുന്നത്. ഇതിൽ എന്താണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്താൽ നല്ലതാണ്. ക്രിസ്തുവിൻ്റെ വസ്ത്രധാരണവും ക്രിസ്തുവിൻ്റെ ഒരു സിംപ്ലിസിറ്റിയൊക്കെയാണ് നമ്മൾ നോമ്പ് കാലത്ത് പഠിച്ചെടുക്കേണ്ട ഒരു പുണ്യപ്രവൃത്തി. അവൻ വളരെ ലളിതമായിട്ട് വസ്ത്രം ധരിക്കുകയും ലളിതമായി ജീവിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ലാളിത്യത്തിൻ്റെ ഒരു സുവിശേഷം നോമ്പുകാലത്ത് നമുക്ക് അനുഷ്ഠിച്ചേ മതിയാവുള്ളൂ. ഇന്ന് നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ, പക്ഷെ എത്ര പേര് ലാളിത്യത്തിൻ്റെ നോമ്പെടുക്കുന്നുണ്ട്? ലാളിത്യത്തിൻ്റെ നോമ്പെടുക്കലാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി. ഒരച്ഛനെ ഒന്ന് കൊണ്ടുവരാണ്. ജെയ്സൺ കൂനംബ്ലാക്കിൽ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ മേരിമാത സെമിനാരിയുടെ റെക്ടർ അച്ഛനാണിപ്പോൾ. അച്ഛനോട് ഞങ്ങൾക്ക് വല്ലാത്ത ഒരു സ്നേഹവും പൗരോഹിത്യത്തിലൊക്കെ നിലനിൽക്കാനൊക്കെയുള്ള ഞങ്ങളുടെ ഒരു പ്രേരണയാണ് അച്ഛൻ. ഇന്നലെ ഞങ്ങൾ അച്ഛനുമായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്യാദറിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ച്. വളരെ സിമ്പിളായൊരു അച്ഛൻ. മേരിമാത സെമിനാരിയിൽ ഇത്രയും ദൂരത്തുനിന്ന് തൃശ്ശൂർക്ക് അച്ഛൻ എങ്ങനെയാ വരണേ? അച്ഛൻ തിരുവില്ലാമല എന്ന് പറയുന്ന ഒരു സെമിനാരിയുടെ അവിടുത്തെ റെക്ടറായിട്ട് ശുശ്രൂഷയ്ക്കൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം ഈ സമയങ്ങളിലൊക്കെ തിരുവില്ലാമല എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ ഒക്കെ ഒരു ബോർഡർ പ്രദേശമാണ്. ആ സ്ഥലത്തുനിന്ന് പോലും അച്ഛൻ ഇങ്ങനെ ഇവിടേക്ക് വരുന്നത് ഒരു സാധാരണ ബൈക്കിലാണ്. അച്ഛന് പട്ടം കിട്ടിയപ്പോൾ 1900 ഒരു സമയത്തിൻ്റെ ഉള്ളിലൊക്കെ അച്ഛന് പട്ടം കിട്ടിയ സമയം തൊട്ട് അച്ഛൻ ഇങ്ങനെ ഇതേ വാഹനത്തിലാണ്. 1998-99 ശേഷമൊക്കെയാണ് അച്ഛന് പട്ടം കിട്ടിയിട്ടുള്ളത്. 22 വർഷമായിന്ന് പറയണത്, 21-22 വർഷമായിട്ട് അച്ഛൻ യൂസ് ചെയ്യുന്നത് ഒരേ ബൈക്കാണ്. 21 വർഷം കഴിഞ്ഞു അച്ഛൻ ആ ബൈക്കിലാണ് ഇത്രയും ലോങ് ജേണി നടത്തി നാട്ടിൽ വരാനും അല്ലെങ്കിൽ ഏത് ഫംഗ്ഷന് വരാനും ആയിട്ട് അച്ഛൻ കാണുന്നത്. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛനോട് ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചുകാരും അല്ലെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ള കോബ്രദേഴ്സൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളതാ, അച്ഛന് ഇത്രയും നാളൊക്കെ ആയിട്ടുള്ളതല്ലേ, ഈ ബൈക്കൊന്ന് മാറ്റിയൊരു പുതിയ ഒന്നുമില്ലെങ്കിൽ ഒരു ഫോർ വീലർ, ഏറ്റവും സിമ്പിൾ ഒരു ഫോർ വീലർ എടുത്തുകൂടെ. അപ്പോൾ അച്ഛനിങ്ങനെ ഒരു പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ പുഞ്ചിരിയിലാണ് അച്ഛൻ്റെ ലാളിത്യം മുഴുവൻ ഒളിച്ചിരിക്കുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു. നോമ്പ് കാലത്ത് നമുക്ക് കുറേയും കൂടെ ലളിത ജീവിതം നയിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും പെടയുന്നുണ്ട്. കാരണം അച്ഛന്മാരെ കുറിച്ചൊക്കെയുള്ള ജനങ്ങളുടെ ധാരണയിലൊക്കെ വലിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. സന്യസ്തരെ കുറിച്ചൊക്കെ, മൊബൈൽ യൂസ് ചെയ്യുന്നവർ, 1000 രൂപയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, 1000 രൂപയുടെ ബിസിനസ് നടത്തുന്നവർ, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ളൊക്കെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇന്ന് സന്യസ്തർക്കെതിരെയും അച്ഛന്മാർക്കെതിരെയും ഒക്കെ അൽമായർ ഉന്നയിക്കുന്നൊക്കെയുണ്ട്. ഒക്കെ ശരിയാ. അതിൽ എനിക്കൊരു നിലപാട് സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് ഓരോരുത്തരും ഓർത്താൻ നല്ലതാണ്. ലളിതമായി വസ്ത്രം ധരിക്കാനും ലളിത ജീവിതം നയിക്കാനും നമുക്ക് പറ്റൂ. നിന്റെ അലമാരിയിൽ എത്ര വസ്ത്രമുണ്ടെന്ന് ഓർത്തേ, നീ ഇടാൻ മടിക്കുന്ന എത്ര വസ്ത്രം, നീ എത്ര വസ്ത്രമാണ് മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളതെന്ന് ഓർത്തേ. നിന്റെ അലമാരയിൽ നീ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ വസ്ത്രവും നീ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണോ? ഇപ്പോഴും മാറുമറയ്ക്കാൻ എന്നൊക്കെ പറയണ പോലെ ഒരു നല്ല ഡ്രസ് ഇടാൻ കൊതിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ഓഫനേജുകളിലൊക്കെയുള്ള മക്കള് ഒരു പുതുമയുള്ള മണം കേൾക്കാൻ വേണ്ടിയിട്ട്, പുതിയ വസ്ത്രത്തിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുതിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരു ഓണത്തിന് അല്ലെങ്കിൽ ഒരു ക്രിസ്തുമസിന് ഒരു വിഷുവിനൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുന്ന കൾച്ചറൊക്കെ ആയിരുന്നു നമുക്ക്.
ഇപ്പൊ നമുക്ക് എന്നും ഓണയല്ലേ, എന്നും ഇപ്പൊ ഓഫറുകളും കോംബോ ഓഫറുകളും ഡിസ്കൗണ്ട് സെയിലുകളും ഒക്കെയാണ്. വസ്ത്രമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ചു വാരി വാങ്ങിക്കൂട്ടണില്ലേ? കൊറോണ കാലഘട്ടത്തിൽ പോലും ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കാന്ന് പറയണേ. ഇത്രയും അകലം പാലിക്കാനൊക്കെ പറഞ്ഞിട്ടും വില കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം പത്രത്തിൽ ഇട്ടാ മതി, അന്ന് ഉച്ചയാവുമ്പോഴേക്കും ആ ഷോപ്പ് മുഴുവൻ നിറയണ രീതിയിൽ നമ്മൾ അവിടെ ചെല്ലണില്ലേ? അത്രമേൽ വസ്ത്രം നമ്മള് വാരി വലിച്ചു വാങ്ങുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഇത്രയൊക്കെ നമുക്ക് വേണം? കുറച്ചും കൂടിയൊക്കെ ഒന്ന് ലളിതമായിട്ടൊക്കെ ജീവിച്ചൂടെ? ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്നോടൊക്കെ ഇങ്ങനെ പറയണ്ട്, അച്ഛാ അച്ഛനിങ്ങനെ വണ്ണം വെച്ച് വരാണല്ലോ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിയൂടെ? ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മളത് വിചാരിക്കണത് ഇതുകൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കൂടെ, വണ്ണം വെച്ചൊക്കെ ശരിയാ, ഇത് കുറച്ച് നാളായി കീറിയിട്ടൊന്നുമില്ല, പിന്നെ എന്തിനാ ഇത് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഇപ്പൊ ഒരു ഡ്രസ് എടുക്കലൊന്നും ഇത്ര വലിയ കാര്യമുള്ളതൊന്നും അല്ല, പക്ഷെ നമുക്കതൊരു നിലപാട് എന്താന്നുള്ളതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കണേ. ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ നോമ്പില് ധ്യാനിക്കുന്ന ഒരു കാര്യം, മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനും അനാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും ഒക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ നല്ലതല്ലേ? കുറെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ വസ്ത്രം ധരിക്കുന്ന കുറെ മക്കളൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് ശരീരം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വസ്ത്രം ധരിക്കുന്ന രീതിയിലൊക്കെ മാറുന്നുണ്ടെന്ന്. ആദിമാതാപിതാക്കളെ പോലെയൊക്കെ, അതായത് അവർക്ക് പാപം ചെയ്യുന്നതിലും മുമ്പുണ്ടായിരുന്ന അവസ്ഥ പോലെയൊക്കെയാണ് ഇന്ന് പലരുടെയൊക്കെ വേഷവിധാനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വസ്ത്രത്തിൽ കുറേം കൂടെ ഒരു മാന്യത പുലർത്താനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് പറ്റണം. അതിനോടുള്ള നമ്മുടെ മമതകൾ എന്താണ്? അനാവശ്യമായിട്ട് വസ്ത്രം വാങ്ങാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോമ്പുകാലം തൊട്ട് നമുക്കതൊന്ന് ഉപേക്ഷിക്കാം. ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വസ്ത്രം കൊണ്ടൊക്കെ നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങാൻ പറ്റൂ. ഇതിന്റെ രണ്ടാമത്തെ സുവിശേഷം, മറ്റുള്ളവരുടെ വസ്ത്രം വലിച്ചൂരിക്കളയാനുള്ള ടെൻഡൻസി ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ വിവസ്ത്രരാക്കാതിരിക്കുക. അത് വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നൊന്നുമല്ല, മറ്റുള്ളവരുടെ അഭിമാനത്തിന്റെ വസ്ത്രം, അവരെ ചേർത്ത് വെച്ചിരിക്കുന്ന അവരുടെ കുറെ അധികം സ്വഭാവങ്ങളുടെ ഒക്കെ വസ്ത്രം, അതൊക്കെ നമ്മൾ കാരണം വലിച്ചു കീറിക്കളയുന്നുണ്ട്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം നടത്തുന്ന ആ കൗരവരുടെ ഗണത്തില് നമ്മളും ഉണ്ടാവും. മറ്റുള്ളവരെയൊക്കെ കീറിമുറിച്ച് കളയുന്നുണ്ട്, കീറിമുറിച്ച് കളയാതിരിക്കാം. മറ്റുള്ളവർക്ക് നാണം മറയ്ക്കുന്നവരായിട്ട് നമ്മൾ മാറണം, മറ്റുള്ളവർക്ക് ഷെൽട്ടറായിട്ട് നമുക്ക് തീരാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നോമ്പ് ഒരു കൃപയുടെ അനുഭവമായിട്ട് തീരൂ. ആമേൻ.